2013 ഓഗസ്റ്റ് 20 രാവിലെ 7:20 പ്രഭാത വ്യായാമത്തിന് നടക്കാനിറങ്ങിയ ചിന്തകനും എഴുത്തുകാരനുമായ നരേന്ദ്ര ധബോൾക്കർ പൂനെയിലെ ഓംകാരേശ്വർ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് വെടിയേറ്റ് മരിച്ചു. 2015 ഫെബ്രുവരി 16 രാവിലെ 9:25 ഭാര്യയോടൊപ്പം നടന്നു വരികയായിരുന്നു പ്രമുഖ ഇടതു ചിന്തകനും എഴുത്തുകാരനുമായ ഗോവിന്ദ് പൻസാരെ എന്ന വന്ധ്യവയോധികൻ. തുരുതുരെ വെടിയുണ്ടകളേറ്റ് വീണ പൻസാരെ നിഷ്ഠൂരമായി വധിക്കപ്പെട്ടു. 2015 ഓഗസ്റ്റ് 30 രാവിലെ 8:40 അറിയപ്പെടുന്ന പണ്ഡിതനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും മുൻ വൈസ് ചാൻസലറുമായിരുന്ന എം കൽബുർഗിയുടെ കർണാടകയിലെ ധർവാദ് ജില്ലയിലെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളെന്ന വ്യാജേന കയറിയ രണ്ടുപേർ തലയിലും നെഞ്ചിലും വെടിവെച്ച് കൽബുർഗിയെ കൊലപ്പെടുത്തി. മൂന്നിടങ്ങളിൽ 3 സമയങ്ങളിൽ നടന്ന ഈ കൊലപാതകങ്ങൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ടായിരുന്നു. വധിക്കപ്പെട്ട 3 പേരും എഴുത്തുകാരും ചിന്തകരും. വധിച്ചത് ഫാസിസത്തിൻ്റെ വക്താക്കളായ അക്രമികൾ. അതെ, ഭാരത ഫാസിസ്റ്റുകൾ അക്ഷരങ്ങളെയും സൃഷ്ടികർത്താക്കളെയും പിന്തുടരാൻ ആരംഭിച്ചിരിക്കുന്നു. എഴുത്തുകാരെയും സൃഷ്ടികർത്താക്കളെയും തേടിപ്പിടിച്ച് അവസാനിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അനന്യവും അസാധാരണവുമായ പ്രതിഭാവിലാസം കൊണ്ട് അക്ഷരങ്ങളിൽ അഗ്നി നിറച്ച അതിശക്തരായ എഴുത്തുകാർ പലരും ഇന്ന് ഫാസിസ്റ്റ് വധഭീഷണിയുടെ നിഴലിലാണ്. തമിഴ് എഴുത്തുകാരൻ പെരുമാൾ മുരുകൻ, കന്നഡ എഴുത്തുകാരനായ KS ഭഗവാൻ തുടങ്ങി അതിദേശീയവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ പ്രമുഖ മനുഷ്യപക്ഷ സൃഷ്ടികർത്താക്കളുടെ പേരുകൾ നിറയുന്നു. ഇപ്പോൾ ഇതാ ഫാസിസം കേരള മണ്ണിൽ പ്രിയങ്കരനായ എഴുത്തുകാരൻ MT ചലച്ചിത്ര സംവിധായകൻ കമലിനുമെതിരെ വാളെടുക്കുന്നു. ചിന്തിക്കുന്ന ജനതയെ സംഘപരിവാറിന് ഇഷ്ടമല്ല. ചിന്തിക്കുന്ന ജനത സംഘപരിവാറിനെതിരാവും എന്നവർ ഭയപ്പെടുന്നു. അതിനാൽ ചിന്തിക്കുന്നവരെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നവരെയും അടിച്ചമർത്താൻ അവരാഗ്രഹിക്കുന്നു, ഇല്ലാതാക്കാനും. ഇത് നാം അനുവദിച്ചുകൂടാ. അക്ഷരങ്ങളെയും സൃഷ്ടികളെയും സ്നേഹിക്കുന്ന മലയാള മനസ്സ് ആവിഷ്കാരത്തിനെതിരെയുള്ള ഫാസിസത്തെ ചെറുക്കുവാൻ ഒരുമിക്കുക. പ്രതിരോധത്തിൻ്റെ മതിലാവുക. ഇടിനാളങ്ങൾ, ഇടിനാദങ്ങൾ, പുതിയൊരു നാടിൻ സ്വപ്നങ്ങൾ. DYFI 10th അഖിലേന്ത്യാ സമ്മേളനം ഫെബ്രുവരി 1 മുതൽ 5 വരെ എറണാകുളത്ത്.